ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ತಾರಗಾಸುರ ಜ್ಯೇಷ್ಠ ಉಡನೆ ಹೋಗು. ಸ್ವಾಮಿ, നമ്മൾ വാങ്ങിക്കാത്ത മാമ്പഴവും എടുത്തുകൊണ്ട് കൈലാസത്തിൽ പോയിരിക്കുകയാണ് നാരദൻ. നമ്മൾ പറഞ്ഞുവിട്ടത് കൈലാസത്തിൽ കൊണ്ടെത്തിക്കാനാണെന്നറിഞ്ഞാൽ ആ മഹേശ്വരൻ കോപിക്കില്ലേ? അതിന്റെ പേരിൽ ആ അപൂർവ മാങ്കനിയായത് കൈലാസത്തിലേക്ക് എത്തില്ല എന്നറിഞ്ഞാലേ മഹേശ്വരൻ കോപിഷ്ടനാകും. അങ്ങ് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? നാരദൻ ആ കനിയെ ജ്ഞാനപ്പഴം എന്നാണ് പറഞ്ഞത്. ആ കനി ഭക്ഷിച്ചാൽ ഒരാൾക്ക് ജ്ഞാനം നേടാൻ കഴിയുമോ ദേവി? അതുമാത്രമല്ല, ആ കനി ആരാണ് കൊടുത്തത്, എന്തിനാണ് കൊടുത്തത് എന്നൊക്കെ നാരദന് പോലും അറിയില്ല. എന്നാൽ അത് എല്ലാം അറിയുന്ന ആ ആദിശിവൻ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണോ നീ കരുതുന്നത്? സ്വാമി, എങ്കിൽ ഇതേ വഴിയിൽ ചിന്തിച്ചു നോക്കൂ, സത്യം നിനക്ക് താനേ മനസ്സിലാകും. സ്വാമി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സൂക്ഷ്മതയെ വിശദീകരിക്കേണ്ട വ്യക്തി വിശദീകരിക്കുന്നതുവരെ ഈ വിവരം ആരും തന്നെ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അമ്മാവാ, അമ്മായി. എന്റെ സ്നേഹനിധിയായ അനന്തരവനെ, മുരുക വരൂ. മുരുക, കൈലാസത്തിൽ എല്ലാവർക്കും സുഖമാണോ? അമ്മാവ, ഇപ്പോൾ എനിക്ക് വിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കാൻ തീരെ സമയമില്ല. സമയമില്ലേ? അതിനു മാത്രം എന്ത് തിരക്കാണ് നിനക്കുണ്ടായത്? അമ്മാവ, എനിക്ക് അങ്ങയുടെ വാഹനമായ ഗരുഡനെ പോലെ വേഗം തന്നെ പറക്കുന്ന ഒരു വാഹനം ഉടൻ തന്നെ അങ്ങ് നൽകണം. എന്താണ് അതിന് കാരണമെന്ന് എന്നോട് പറഞ്ഞുകൂടെ മുരുക? അമ്മാവ, ഈ ലോകത്തെ 3 തവണ വേഗത്തിൽ വലം വെച്ചു വരണം. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ വാഹനമായ ഗരുഡനെ പോലെ ഒരു വാഹനം ഇപ്പോൾ തന്നെ വേണം. അതായത് ആകാശത്തിൽ യഥേഷ്ടം വേഗത്തിൽ പറക്കണം, സൗന്ദര്യവും ആരോഗ്യവുമുള്ള നിനക്ക് യോജിക്കുന്ന വാഹനമായി അത് ഉണ്ടായിരിക്കുകയും വേണം. നിന്നെ വളരെ സംരക്ഷണത്തോടെ ഉചിതമായ സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയും വേണം. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. ഗരുഡ, വേഗം വരൂ. സ്വാമി പ്രണമിക്കുന്നു. മാതേ പ്രണമിക്കുന്നു. മുരുക അങ്ങയുടെ തിരുനാമം സ്തുതിക്കുന്നു. ഗരുഡ, മുരുകന്റെ സൗന്ദര്യത്തിനും ശക്തിക്കും ധീരതയ്ക്കും യോജിച്ച ഒരു വാഹനത്തെ നീ തന്നെ വേണം തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സ് നിറയെ സന്തോഷമാണ്. മുരുകന്റെ മികച്ച സൗന്ദര്യത്തിനും അതുല്യമായ ധീരതയ്ക്കും തുല്യനായി എന്റെ പുത്രൻ മയിൽവാഹനൻ കൂടെയുണ്ടാകും. മിന്നൽ വേഗത്തിൽ പറക്കാനുള്ള കഴിവും കണ്ണുകൾ വശീകരിക്കുന്ന അമിത സൗന്ദര്യവും എന്റെ മകന് ധാരാളമുണ്ട്.
ഞാൻ അവനെ ഇവിടേക്ക് ക്ഷണിക്കാൻ അനുവാദം നൽകിയാൽ. അങ്ങനെ തന്നെ ആകട്ടെ. മയിൽവാഹന, വേഗം വരൂ. ഈ മയിലിനെ കാണാൻ എന്ത് ഭംഗിയാണ്! കാഴ്ചയ്ക്ക് മാത്രമല്ല, ഈ മയിൽ കുമാരനെ പോലെ കഴിവിലും മിടുക്കനാണ്. ആ കഴിവും ശക്തിയും എന്നിൽ നിന്നുമാണ് എന്റെ മകന് സിദ്ധിച്ചിരിക്കുന്നത്. മുരുക, ഈ മയിൽ നിന്റെ സൗന്ദര്യത്തിനും കഴിവിനും വളരെയധികം യോജിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ മയിലിനെ വെച്ചുകൊണ്ട് ഈ മത്സരത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഞാൻ വിജയിക്കും. മത്സരമോ? എന്തു മത്സരമാണ് മുരുക? നാരദൻ കൊണ്ടുവന്ന ജ്ഞാനപ്പഴം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ 3 തവണ വലം വെച്ച് വരണം. ഇതാണ് എനിക്കും എന്റെ ജ്യേഷ്ഠൻ വിനായകനും നിർദ്ദേശിച്ചിരിക്കുന്ന മത്സരം. ഓ, ഈശ്വരന്റെ കേളികൾ തുടങ്ങിയിരിക്കുന്നല്ലോ. അമ്മായി, എന്താണ് പറയുന്നത് അവിടുന്ന്? അതൊരു രസമാണ്. നീ വേഗം ചെല്ലു, മത്സരത്തിൽ പങ്കെടുക്കൂ മുരുക. വിജയം എന്നാൽ മുരുകൻ എന്നാണ് പൊരുളുണ്ടാവുക. വിജയം മുരുകന്റേതാണ്. എന്നെ രണ്ടുപേരും അനുഗ്രഹിച്ചയക്കണം. വിജയം നിന്റേതാണ് മുരുക. സ്വാമി, ഇതെന്താണ് പുതിയ പ്രശ്നം? പ്രശ്നം വളരെ വലുതായി വിശ്വരൂപം എടുക്കുമെന്നാണ് തോന്നുന്നത്. ആ ജ്ഞാനക്കനി ഭക്ഷിച്ചാൽ ഒരാൾക്ക് ജ്ഞാനമുണ്ടാകുന്നോ ഇല്ലയോ? ഈ ലോകം ആ കനി നിമിത്തം ഒരു ജ്ഞാനം സ്വന്തമാക്കുമെന്ന് തീർച്ചയാണ്. മുരുകനാണ് ഈ അഖിലത്തെ ആദ്യം വലം വയ്ക്കാൻ പോകുന്നത്. എങ്കിൽ മുരുകന് തന്നെയല്ലേ വിജയം? അവനല്ലേ ആ ജ്ഞാനപ്പഴം സ്വന്തമാക്കാൻ പോകുന്നത്? അല്ല, ജ്ഞാനപ്പഴം സമ്മാനമായി സ്വീകരിക്കാൻ പോകുന്നത് വിനായകനാണ്. ഇത് കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലാണുള്ളത്. ഞാൻ പറയുന്നതിലുള്ള പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ജ്ഞാനം ആവശ്യമല്ലേ? സ്വാമി, ഞാൻ ഇനി മേലിൽ അങ്ങയോട് ഒരു കാര്യവും ചോദിക്കാൻ പോകുന്നില്ല. രാജൻ, നമ്മുടെ മഹേന്ദ്രപുരി സാമ്രാജ്യത്തിന് ആപത്ത് വന്നിരിക്കുന്നു. ആരോ നമ്മുടെ നേർക്ക് യുദ്ധം ചെയ്യാൻ വരികയാണ്. പത്മകോമളെ, നീ ദേവകുലത്തിലെ പെണ്ണല്ലേ, അതുകൊണ്ടാണ് ഹിടുംബനെ കുറിച്ച് നിനക്കറിയാൻ കഴിയാത്തത്. ഹിടുംബൻ നടന്നാൽ നിലം വിറയ്ക്കും, നഗരമെല്ലാം കുലുങ്ങും. അവൻ ഓടാൻ തുടങ്ങിയാൽ നദി, കുളം, അരുവി എല്ലാം ഇളകും. അത്തരം മഹാവീരനാണവൻ. പത്മകോമളി, എന്തിനാണ് ഭയക്കുന്നത്? ധീരതയുടെ രൂപമായ ഈ ശൂരപത്മാവിന്റെ ധർമ്മപത്നിയല്ലേ നീ? ഹിടുംബ, അവിടെ തന്നെ നിൽക്കൂ. എടാ ഹിടുംബ, നിന്നോട് പതുക്കെ വരാൻ ഞാൻ പറഞ്ഞിരുന്നതല്ലേ?
ഓർമ്മയില്ലേ? എന്റെ മഹാരാജാവ് ശൂരപത്മാവ് എന്നെ വിളിച്ചപ്പോൾ അടിമയായ എനിക്ക് എങ്ങനെയാണ് പതുക്കെ വരാൻ കഴിയുക? മഹാരാജ്ഞി അവിടുന്ന് വരേണ്ടതിന് എന്നോട് മാപ്പ് നൽകിയാലും. പത്മകോമളെ, ഞങ്ങൾക്ക് രാജ്യഭരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ നിന്റെ മുറിയിലേക്ക് പോകൂ. ഉത്തരവ് നൽകിയാലും രാജൻ, നമ്മുടെ എതിരാളിയെ ഞാനുടൻ നശിപ്പിക്കുന്നതാണ്. ഹിടുംബ, ഈ ലോകത്ത് എനിക്കൊരേ ഒരു ശത്രുവാണുള്ളത്. അവൻ വേറെ ആരുമല്ല, ആ ഈശന്റെ ഇളയ മകൻ മുരുകൻ. അവൻ ലോകത്തെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞു നിർത്തി അവനെ വധിച്ചു കളയൂ. അതാണ് ഞാൻ നിനക്ക് നൽകുന്ന ആജ്ഞ. രാജൻ, ഞാൻ തിരിച്ചു വന്നില്ല എങ്കിൽ ഞാൻ മരണപ്പെട്ടു എന്ന് ചിന്തിച്ചേക്കൂ. എന്റെ ജീവനും ജീവിതവും എന്റേതല്ല, അങ്ങയുടേതാണ്. ആജ്ഞ നൽകൂ രാജൻ. സാവധാനം പോകൂ. മുരുക, നിന്റെ സൗന്ദര്യത്തിനും കഴിവിനും ഈ മയിൽവാഹനം വളരെ യോജിച്ചത് തന്നെയാണ്. അതെ അമ്മേ, നിറങ്ങൾ കൊണ്ടുള്ള മയിലിന്റെ ഭംഗി കണ്ണിനെ വശീകരിക്കുകയാണ്. അതിൽ സുമുഖൻ മുരുകൻ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ആഹാ ആഹാ, എന്ത് രസമാണ്. മുരുക, ഇനി ഞങ്ങൾ നിന്നെ മയിൽവാഹനൻ എന്ന് വിളിക്കും. മയിൽവാഹനൻ കേൾക്കാൻ നല്ല സുഖമുള്ള തിരുനാമമല്ലേ അത്? മുരുക, നിന്റെ വാഹനമായ മയിലിനാണോ അതോ നിനക്കാണോ ഭംഗിയെന്ന മത്സരം തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ അമ്മാവനായ മഹാവിഷ്ണു വളരെ സൗന്ദര്യമുള്ള വാഹനമാണ് നിനക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത്. ജ്യേഷ്ഠ, അങ്ങന്റെ വാഹനത്തെ കുറിച്ച് ഒന്നും പറയാത്തത് എന്താണ്? എന്താണ് മൗനമായിരിക്കുന്നത്? നിന്റെ വാഹനം സൗന്ദര്യത്തിലും കഴിവിലും മികച്ചതാണെന്നതിൽ എനിക്ക് സന്തോഷം തന്നെ. അത് എന്റെ വാഹനത്തെക്കാൾ വളരെ മികച്ചത് തന്നെയായിരിക്കും എന്ന് കരുതി നീ അഹന്തയോടെ സംസാരിക്കുന്നത് മോശമാണ്. അത് നീ മനസ്സിലാക്കണം. ജ്യേഷ്ഠ, ഞാൻ അഹന്തയോടെയോ ഗർവത്തോടെയോ അല്ല സംസാരിച്ചത്. എന്റെ വേഗതയുള്ള വാഹനം അങ്ങ് വിജയിക്കുമെന്ന കാര്യത്തിൽ തടസ്സമുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അങ്ങൊരു പുതിയ വാഹനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്കതിൽ ഒരു എതിർപ്പുമില്ല. നാരദ, മത്സരം ഉടൻ തന്നെ ആരംഭിച്ചുകൊള്ളൂ. ഇല്ല എങ്കിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഇനി കടുത്ത വാഗ്വാദമുണ്ടായേക്കാം. ജ്യേഷ്ഠ, ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കാൻ പാടില്ല. വേണമെങ്കിൽ അങ്ങക്ക് ഇപ്പോൾ തന്നെ ഒരു പുതിയ വാഹനം തിരഞ്ഞെടുക്കാവുന്നതാണ്. വിജയം എന്നത് വാഹനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, അത് മനസ്സിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഞാൻ മത്സരത്തിന് തയ്യാർ തന്നെയാണ്. പ്രിയ കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണല്ലോ. ഞങ്ങൾ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. മത്സരം തുടങ്ങും മുമ്പ് നിബന്ധനകളെല്ലാം നന്നായി കേട്ടുകൊള്ളണം നിങ്ങൾ. ഞാൻ 3 തവണ വീണ മീട്ടിയതും മത്സരം തുടങ്ങുകയും ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ യാത്ര തുടങ്ങാം. ഒരു നിമിഷം കാത്തിരിക്കുക വേണം. ഇപ്പോൾ ഈ മത്സരമൊക്കെ അത്യാവശ്യമുള്ളതാണോ? ഇത് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലതെന്ന് എന്റെ ഉൾമനസ് പറയുന്നു. വിനായക, ഈ മത്സരം നമുക്ക് വേണ്ട. സഹോദരന്മാർ തമ്മിൽ നല്ല സൗഹൃദമാണ് വേണ്ടത്. മത്സരം നല്ല ഒരു ഉപാധിയല്ല. നീ മൂത്തവനാണ്, നീയാണ് നല്ല ക്ഷമയോടെ നിന്റെ അനുജനോട് സമാധാനത്തോടെ പോകേണ്ടത്. നിന്റെ
അനുജന് തന്നെ ഈ ജ്ഞാനപ്പഴം കൊടുക്കാൻ പാടില്ലേ ഗണേശ? എനിക്ക് എന്റെ അനുജന് ഈ കനി നൽകുന്നതിൽ സമ്മതമാണ്. ഈ പഴം എന്റെ അനുജൻ ഭക്ഷിക്കുന്നതിൽ എനിക്ക് ഒരു തടസ്സവുമില്ല. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? ഞാൻ ഈ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഈ ദിവ്യക്കനി മുരുകന് സമ്മാനമായി നൽകിക്കോളാം. അതുവരെ അവിടുന്ന് കാത്തിരിക്കണം അമ്മേ. മുരുക, നീയെങ്കിലും അമ്മ പറയുന്നത് മനസ്സിലാക്കണം. നീ ഇളയവനല്ലേ, മൂത്തവന് ആവശ്യമായ സ്നേഹവും ബഹുമാനവും നൽകേണ്ടത് നീയാണ്. നീ നിന്റെ സഹോദരനോട് വിദ്വേഷമല്ല കാണിക്കേണ്ടത്, സ്നേഹത്തോടെയാണ് പെരുമാറേണ്ടത്. നീ നിന്റെ ജ്യേഷ്ഠന് ഈ കനി കൊടുക്കുകയാണ് വേണ്ടത്. വിശാലമായ മനസ്സ് കാണിച്ച് നീ നിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുമുരുക. അമ്മേ, ഞാൻ അവിടുത്തെ വാക്കുകൾ അനുസരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയുമാണ് പെരുമാറുന്നതെന്നാണ് ജ്യേഷ്ഠൻ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തിനും അഹന്തയ്ക്കുമുള്ള വ്യത്യാസം എന്താണെന്ന് ജ്യേഷ്ഠനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദയവായി എന്നെ അവിടുന്ന് നിർബന്ധിക്കരുത്. ഈശ്വര, ഇതെന്ത് പരീക്ഷണമാണ്? എന്റെ രണ്ട് പുത്രന്മാരും എന്റെ വാക്കിന് വില കൽപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഈ പ്രശ്നം വളരെ വലുതാകുമെന്ന് തീർച്ചയാണ് എനിക്ക്. അതവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. സ്വാമി, അങ്ങും എന്താണ് ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കുന്നത്? പാർവതി, ഒരു കാര്യം തീരുമാനിച്ച ശേഷം അതിൽ നിന്നും പിന്മാറുന്നതൊട്ടും ശരിയല്ല. നടക്കാനിരിക്കുന്നത് നിനക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് മൗനം പാലിക്കും. വിജയം ആഘോഷിക്കാൻ തയ്യാറായി ഇരുന്നോളൂ. വിനായക, എന്താണ് ഗഹനമായി ആലോചിക്കുന്നത്? പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ. അതിൽ എന്തിനെ കുറിച്ചാണ് അങ്ങയോട് പറയേണ്ടത്? നല്ല നർമ്മരസമാണ്. അതിവേഗ വാഹനമായ മയിലുള്ള വേലവൻ മത്സരത്തിന് തയ്യാറായി ആദ്യം തന്നെ പുറപ്പെട്ടു. പതിയെ യാത്ര ചെയ്യുന്ന മൂഷിക വാഹനമുള്ള നീ ആകട്ടെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നാരദമുനി, എന്റെ വാഹനം മയിലിനെ തോൽപ്പിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നതും പിന്നീട് പോകുന്നതും ഒരുപോലെയാണ്. അപ്പോൾ നീ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നില്ല, ശരിയല്ലേ? സ്വാമി, ഈ മത്സരം ഉടൻ തന്നെ നമുക്ക് നിർത്താം. നാരദ, മത്സരം ഉടൻ തന്നെ നിർത്തിയേക്കൂ. ഭൂതഗണങ്ങളെ അയച്ച് ഉടനെ മുരുകനെ വിളിച്ചുകൊണ്ട് വരാൻ പറയൂ. വിനായക, മത്സരത്തിൽ നിന്നും പിന്മാറിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. അമ്മേ, ഒരിക്കലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്ന ശീലം എനിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും രണ്ട് കൈകളാണുള്ളത്, എന്നാൽ എനിക്ക് മൂന്ന് കൈകളാണ്. എന്റെ മൂന്നാമത്തെ കൈയാണ് ഈ തുമ്പിക്കൈ എങ്കിലും അതെനിക്ക് വളരെയധികം വിശ്വാസം തരുന്ന കൈയാണ്. ഗണേശ, നീ ബുദ്ധിപൂർവം സംസാരിക്കുന്നു, എന്നാൽ ഈ സ്ഥലത്ത് നിന്ന് മനങ്ങാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ് നീ. പിന്നെ എങ്ങനെയാണ് നിനക്ക് വിജയമുണ്ടാവുക? മയിലിനെ പോലും തോൽപ്പിക്കുന്ന ഒരു അത്ഭുത വാഹനത്തെ അടിയൻ കണ്ടുപിടിക്കുന്നതാണ്. പുതിയ വാഹനത്തെ ഇനി കണ്ടെത്തിയിട്ട് എന്താണ് പ്രയോജനം?
നീ ഈ മത്സരത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ മുരുകൻ ഇവിടെ എത്തുമെന്ന് തീർച്ചയല്ലേ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. മയിലിനെ തോൽപ്പിക്കുന്ന വാഹനം ഏതാണെന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് ഈ അസുരവേഗത്തിൽ പോകുന്നത്? ഇതാ ഞാൻ നിന്നെ ഉടൻ തന്നെ നരകത്തിലേക്ക് അയക്കുന്നതാണ്. മൂഢാ, എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? ഞാൻ ശിവപുത്രൻ മുരുകനാണ്. ദേവകളുടെ സേനാധിപതിയാണ്. എന്റെ മാർഗം തടസ്സപ്പെടുത്തരുത്, ഇല്ലെങ്കിൽ നിന്റെ മരണം നിശ്ചയമാണ്. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ഇളകി നടന്നാൽ ഈ ഭൂലോകം പോലും വിറച്ചു പോകും. ഇടുമ്പാസുരൻ, ആയിരം ആനകളുടെ ബലം സ്വന്തമായി ഉള്ളവനാണ് ഞാൻ. എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകൂ. നീയാണ് മൂടൻ, നിന്റെ ജീവൻ എടുക്കാൻ പോകുന്ന ഞാനാണ് മൂടൻ എന്ന് നോക്കാം. അസുര, നിന്റെ മായ ശക്തികൾ ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നീ നരകത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. Hmm.